നമസ്കാരം. കാനഡയിൽ പഠിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയോട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മാധ്യമം വിളിച്ച് ബന്ധപ്പെടുകയും അവിടെ ആകെ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള എന്ന് വരുത്തി തീർക്കുന്ന ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. എന്തായാലും ആ വിദ്യാർത്ഥി പറയുന്നതനുസരിച്ച് കാനഡയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ഓണാഘോഷം നടക്കുന്നു, ഇന്ത്യക്കാരെല്ലാവരും സുരക്ഷിതരാണ്, ഏതാണ്ട് 18 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരാണ് കാനഡയിലുള്ളത് എന്നാണ് കണക്ക്. പക്ഷേ അവിടെ വളരെ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളാകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളടങ്ങുന്ന ഇന്ത്യൻ സമൂഹം പ്രതിസന്ധിയിലാണ്, അവർ സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്ന രീതിയിലുള്ള ഒരു ചിത്രം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ ആ മാധ്യമം ഏതാണ് എന്ന് വെളിപ്പെടുത്താൻ പോലും ഇയാൾ തയ്യാറായിട്ടില്ല എന്നത് വേറൊരു കാര്യം. എന്തായാലും മാധ്യമങ്ങളുടെ ഈ അവസ്ഥയെക്കുറിച്ച്, മാധ്യമങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏതൊരാൾക്കും സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ എവിടെയായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇന്ത്യക്കാർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതരാണ് എന്ന ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഈ മാധ്യമങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ശ്രീ വി മുരളീധരൻ്റെ വാക്കുകളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തൽ ദിനാചരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ആ മാധ്യമ പ്രവർത്തനത്തിൽ കേരളത്തിനും രാജ്യത്തിനും തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്രം, ആ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആ കാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ സ്മരണകൾ ഓർമ്മിക്കാനായി മാധ്യമപ്രവർത്തകർ ഈ തരത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്, എല്ലാ വർഷവും പ്രസ് ക്ലബ്ബ് നടത്തുന്നത് എനിക്കറിയാം. അത് ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായും ഈ മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം ഭരണകൂടങ്ങൾക്കുമൊക്കെ ജനാധിപത്യം നിലനിൽക്കുന്നത് സത്യസന്ധമായും വസ്തുനിഷ്ഠമായും വാർത്തകൾ പ്രസരണം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആണ് മാധ്യമപ്രവർത്തകരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. മാധ്യമപ്രവർത്തകർ പണ്ടത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത്. വലിയ മത്സരം, മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിൽ വലിയ മത്സരമാണ്. അപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിൽ പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരുപക്ഷെ വസ്തുതകളേക്കാൾ കൂടുതൽ എന്താ വിവാദങ്ങളോ അല്ലെങ്കിൽ സെൻസേഷണലിസമോ ഒക്കെ പ്രാധാന്യം നേടുന്ന ഒരു കാര്യം, ഒരു സാഹചര്യം ഇന്ന് വരുന്നതായിട്ട് പലപ്പോഴും ആളുകൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ, കാനഡയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ അവിടുത്തെ മലയാളിയായിട്ടുള്ള ആരോടോ വിളിച്ചിട്ട് അവിടെ പ്രശ്നമാണോ, എന്താണ് സ്ഥിതി, പ്രശ്നമാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. പലപ്പോഴും കാനഡയിലെ സ്ഥിതിയെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറയാൻ പറ്റുന്ന വിവരങ്ങളുമല്ല. എങ്കിലും കാനഡയുടെയും കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് ഇന്ത്യയുടെ സുരക്ഷിതത്വവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ അതിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയച്ചിട്ടുള്ളത്. അവരുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരായിട്ടുള്ള ഒരു ജനസമൂഹം, ഒരു രക്ഷാകർത്തൃ സമൂഹം കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യം, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആയിട്ടുള്ള ഒരു ശ്രമം ചില മാധ്യമപ്രവർത്തകരെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ തോന്നുന്നു. കഴിഞ്ഞ 8-9 വർഷക്കാലത്തിനിടയിൽ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം,
ഏത് വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പു വരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തിലെത്തി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉത്കണ്ഠയിലേക്ക് ആൾക്കാരെ തള്ളിവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഒരു സ്ഥിതി, അതോടൊപ്പം ചില വാർത്തകൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടം, ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂടി അറിവിന് വേണ്ടി പോകും, പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ എല്ലാ എം പിമാർക്കും ആദ്യ ദിവസം ഒരു പാക്കറ്റ് കൊടുത്തു. ആ പാക്കറ്റിൽ ഭരണഘടനയുടെ രണ്ട് കോപ്പി ഉണ്ട്, ഒരു ഭരണഘടനയുടെ കോപ്പി, ഒരു കോപ്പി 1950 അംഗീകരിച്ച ഭരണഘടന ആദ്യത്തെ പ്രതി. അത് എന്താ ഒരു ഹാൻഡ് റിട്ടൺ പോലെ തോന്നുന്ന ചിത്രങ്ങളും എഴുത്തും അതിൻ്റെ ലിപ് ഇതൊക്കെയുള്ള രണ്ട് നിലവിൽ ഭരണഘടനയുടെ ഏറ്റവും ലേറ്റസ്റ്റ്. പക്ഷേ അടുത്ത ദിവസത്തെ പത്രങ്ങളിലെ വാർത്ത BJP സർക്കാർ മതനിരപേക്ഷത എന്നുള്ളത് മായ്ച്ചു കളഞ്ഞു ഭരണഘടനയിൽ. ഈ രണ്ട് കോപ്പി കൊടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രം കാണുന്ന ആളുകൾ, അവർ സത്യത്തിൽ നോക്കേണ്ടത് അവരാരെങ്കിലും ഒരു ഡോക്ടറെ പരിശോധിക്കാണുകയാണ് വേണ്ടത്, അവർക്ക് ഒരെണ്ണം കാണാൻ കഴിയില്ലെങ്കിൽ. അത് മാധ്യമപ്രവർത്തകർ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വസ്തുതയാണോ സെൻസേഷണലിസമാണോ തെറ്റിദ്ധാരണാജനകമായിട്ട് വാർത്തകൾ ഉണ്ടാക്കലാണോ, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എങ്ങനെ ഇത് നമ്മുടെ പാലോട് ദേവി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാണ്, അദ്ദേഹം വളരെ അനുഭവസമ്പന്നനായിട്ടുള്ള പരിണിത പ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമുക്ക് പരസ്പരം എതിർക്കാം, പക്ഷേ വസ്തുതകൾ ഈ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് എതിർക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി. അപ്പോൾ അതിന് മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിക്കലാണെങ്കിലും ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ കേസെടുക്കലാണെങ്കിലും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇന്നും മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്ന സമയത്ത് നേരിടുന്ന നിരവധി പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ആ മൂല്യങ്ങളുടെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ, വർഷത്തിലൊരിക്കൽ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം എന്നുള്ള നിലയിൽ ഈ ചടങ്ങ് ഏറ്റവും മഹത്തരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നമുക്ക് മാർഗം കാണിക്കുന്ന നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. കാരണം 9:30 പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അടുത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ പോലും മിനിയെന്നാണ് എന്നോട് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എങ്കിൽ പോലും ഞാൻ ഇന്നിവിടെ തിരുവനന്തപുരത്തുള്ള സ്ഥിതിയിൽ ഞാൻ ഈ ചടങ്ങിൽ വരണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും പ്രസ് ക്ലബിൻ്റെ ക്ഷണത്തിന് നന്ദി. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിലും സന്തോഷം. എല്ലാവർക്കും നന്ദി. ശ്രീ വി മുരളീധരൻ്റെ വാക്കുകളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാട് കടത്തൽ ദിനാചരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.